വയോധികയെ കാണാതായിട്ട് 3 വർഷം ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം പോതുകൽ പനങ്കയം കുവക്കോലിലെ വയോധികയുടെ തിരോധാനം 3 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു പൂച്ചക്കുയിൽ ഏലിക്കുട്ടി എന്ന 90-കാരിയെയാണ് 2018 ജൂലൈ 25-ന് വീടിന് സമീപത്തു നിന്നും കാണാതായത് ഓർമ്മക്കുറവുള്ള ഏലിക്കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ അന്വേഷണം നടത്തുകയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ മകൻ തങ്കച്ചൻ പോതുകൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയെ തുടർന്ന് പോലീസ് തോട്ടം വനമേഖലയിൽ അടക്കം പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവ് പോലും ലഭിച്ചില്ല പിന്നീട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പ്രദീഷ് കുമാറിനെ നേരിൽ കണ്ട മകൻ പരാതി നൽകി പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എംപി മോഹനചന്ദ്രൻ എടക്കര സിഐ സുനിൽ പുളികൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തു ആരോഗ്യവതിയായ ഏലിക്കുട്ടിയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിൽ ദുരൂഹതയുള്ളതായി അന്നുതന്നെ ആരോപണമുയർന്നിരുന്നു മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും തൃശൂർ പോലീസ് അക്കാദമിയിലെ ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗത്തിലെ ബയോളജിസ്റ്റ് ഡോക്ടർ ആനിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഏലിക്കുട്ടിയുടെ വീടും പരിസരങ്ങളും പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല സ്ഥലത്തു നിന്നും രക്തക്കറയും സംഘം കണ്ടെത്തിയിരുന്നു ഏലിക്കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ചാലിയാർ പുഴയിൽ ഒഴുക്കിയെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും സംഘത്തിന് ലഭിച്ചിട്ടുമില്ല പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരിലേക്ക് അന്വേഷണം നീങ്ങിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടാകുകയും അന്വേഷണം അട്ടിമറിക്കപ്പെടുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഏലിക്കുട്ടി താമസിക്കുന്ന പറമ്പിലെ പൊട്ടക്കിണറ്റിൽ നടത്തിയ പരിശോധനയിൽ വേട്ടയാടിയ വന്യമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതോടെ അന്വേഷണം മൃഗവേട്ടയിലേക്ക് വഴിമാറുകയും ചെയ്തു കള്ളത്തോക്ക് ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടിയ സംഭവത്തിൽ ഏലിക്കുട്ടിയുടെ മകൻ തങ്കച്ചനും ഇയാളുടെ മകൻ ഷൈനും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു വനാതിർത്തിയോട് ചേർന്ന് വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന ഏലിക്കുട്ടി സ്വന്തമായി അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത് ഭർത്താവിന്റെ പേരിലുള്ള 3/4 ഏക്കർ സ്ഥലത്തെ കുരുമുളക് തേങ്ങ അടക്ക കശുവണ്ടി എന്നിവയായിരുന്നു ഇവരുടെ വരുമാനം പോത്തുകല്ലിലെ വിവിധ ബാങ്കുകളിൽ 3.5 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപവും ഇവർക്കുണ്ടായിരുന്നു കാണാതായ സമയത്ത് സുമാർ 4 പവനോളം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും കൈവശമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഏലിക്കുട്ടിയെ കാണാതായിട്ട് 3 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിക്കാൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ